ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് നിതീഷ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആമസോൺ പേ വഴി എങ്ങനെയാണ് ഗോൾഡ് വാങ്ങുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഇങ്ങനെ ഗോൾഡ് വാങ്ങുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്കും കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ലൈവായി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. വീഡിയോ തുടങ്ങുന്ന മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോകൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാര്യങ്ങൾ അറിയാത്തവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ ആമസോൺ ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഓപ്പൺ ചെയ്യുക. ഇനി ആമസോൺ ആപ്പ് ഇല്ലാത്തവർക്ക് ആമസോൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി അതിന്റെ ലിങ്ക് ആദ്യ കമന്റായി കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ആമസോൺ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. അതിൽ ആമസോൺ പേ എന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് അകത്ത് കയറുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുന്നത്. എനിക്കിപ്പോൾ ക്യാഷ് ബാക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് കാണാം. 5000-ൽ കൂടുതൽ രൂപ കിട്ടിയിട്ടുണ്ട്. പുതിയതായി ആമസോൺ പേ ഉപയോഗിക്കുന്നവർ UPI ID ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം എക്സ്പ്ലോർ എന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് വരും. അതിൽ പേയ്മെന്റ്സ് എന്ന സെക്ഷനിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഷോർ ആൻഡ് ഇൻവെസ്റ്റ് എന്ന് പറയുന്ന സെക്ഷൻ കാണും. അതിൽ ഗോൾഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് വരുന്നതായിരിക്കും. ഇതിൽ നമ്മൾ ആദ്യമായി ഗോൾഡ് വാങ്ങുന്നത് കൊണ്ട് തന്നെ പാൻ കാർഡ് വേണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ UPI വഴി ഗോൾഡ് വാങ്ങുകയാണെങ്കിൽ 50 രൂപ ക്യാഷ് ബാക്കും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഓരോ മാസവും ക്യാഷ് ബാക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ 50 രൂപ, 100 രൂപ, 500 രൂപ വരെ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഏറ്റവും കുറഞ്ഞ 5 രൂപയ്ക്ക് വരെ ഗോൾഡ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഗോൾഡ് വാങ്ങുക എന്ന് പറയുമ്പോൾ ആ ഗോൾഡ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടില്ല. അതിന് പകരം ആ ഗോൾഡ് സേഫ് ആയിട്ട് അവര് തന്നെ സൂക്ഷിക്കും. നിങ്ങൾക്കറിയാം ഗോൾഡിന്റെ വില എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ വാങ്ങിച്ച വില ആയിരിക്കില്ല ഗോൾഡിന്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഗോൾഡ് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടിയ എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ പാൻ കാർഡിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി പ്രൊസീഡ് എന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പാൻ നമ്പറും നിങ്ങളുടെ നെയിമും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക. ഇനി നിങ്ങൾക്ക് പാൻ കാർഡ് ഇല്ലെങ്കിൽ ഓൺലൈൻ വഴി നിങ്ങൾക്ക് പാൻ കാർഡിന് അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് കഫേ വഴിയോ അല്ലെങ്കിൽ അക്ഷയ വഴിയോ നിങ്ങൾക്ക് പാൻ കാർഡിന് അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് പാൻ കാർഡ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഞാനിപ്പോ എന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മന്ത്, ഡേറ്റ്, ഇയർ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ആ ഒരു കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കലണ്ടറിൽ നിന്ന് ചൂസ് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകും. അപ്പോൾ ഇത്രയും കൊടുത്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് വരും. അതിൽ നിങ്ങൾക്ക് ബൈ ഗോൾഡ് ഉണ്ട്, സെൽ ഗോൾഡ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങാം, വിൽക്കാം. ഇതിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഗോൾഡിന്റെ റേറ്റ് എത്രയാണെന്ന് അറിയാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു 1000 രൂപയ്ക്കാണ് ഗോൾഡ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ 1000 എന്ന് ടൈപ്പ് ചെയ്യുന്നു. 1000 രൂപയ്ക്ക് എത്ര ഗ്രാം സ്വർണം കിട്ടും എന്നും ഇവിടെ കാണിച്ചിട്ടുണ്ട്. താഴെയുള്ള സെക്ഷൻ ടിക്ക് കൊടുത്ത ശേഷം പ്രൊസീഡ് ടു ബൈ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരുന്നതായിരിക്കും. അതായത് ഒന്നുകൂടി സൈൻ ഇൻ ചെയ്യാൻ പറയും. ഇത് വെരിഫിക്കേഷന് വേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങളാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് കൊടുത്ത് സൈൻ ഇൻ ചെയ്യുമ്പോൾ അടുത്തതായി 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആണ്. അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്ലീസ് സെൻഡ് OTP എന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ വന്നിട്ടുള്ള OTP എൻട്രി ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ അടുത്തതായി ഇതുപോലെ പേജ് വരുന്നതായിരിക്കും. അതിൽ ആമസോൺ പേ UPI കൊടുക്കുക. ആമസോൺ പേ UPI കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയുള്ളൂ. മറ്റു പേയ്മെന്റ് ഓപ്ഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കില്ല. അടുത്തതായി പ്ലേസ് ഓർഡർ ടു പേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നിങ്ങളുടെ UPI പിൻ നമ്പറും കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജ് വരുന്നതായിരിക്കും. 1-2 സെക്കൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കും. ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണാം, എനിക്ക് 50 രൂപ ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആ ഒരു മാസത്തിൽ ഏതാണോ ക്യാഷ് ബാക്ക് ഓഫർ വരുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 100 രൂപയോ 500 രൂപയോ ആയിരിക്കും, അത് ഇതുപോലെ കാണാൻ സാധിക്കും. അതിനൊപ്പം തന്നെ ഒരു സ്ക്രാച്ച് കാർഡും കിട്ടിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ, സ്ക്രാച്ച് ചെയ്ത് നോക്കുമ്പോൾ മറ്റു ഓഫറുകളും ഇതേപോലെ കിട്ടുന്നതായിരിക്കും. ആമസോൺ UPI വഴി എന്ത് പേയ്മെന്റ് നടത്തിയാലും നിങ്ങൾക്ക് ഇതുപോലെ സ്ക്രാച്ച് കാർഡ് കിട്ടുന്നതായിരിക്കും. എനിക്ക് കിട്ടിയിട്ടുള്ള സ്ക്രാച്ച് കാർഡുകളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ആമസോൺ പേയിലെ ട്രാൻസാക്ഷൻ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്യാഷ് ബാക്കുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ കാണാം 50 രൂപ, 75 രൂപ, 75 രൂപ അങ്ങനെ ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുള്ളതെല്ലാം നിങ്ങൾ കാണാം. അപ്പോൾ ആമസോൺ പേ UPI ഉപയോഗിച്ച് നിങ്ങൾ
എന്ത് ചെയ്താലും നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും. വീണ്ടും ആ ഒരു ഗോൾഡ് വാങ്ങിച്ച സെക്ഷനിൽ തിരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഗോൾഡ് ബാലൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ മാസവും കുറച്ച് കുറച്ച് പണം നിങ്ങൾ ഇതേ രീതിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ഗോൾഡിന് നല്ല വില കൂടുന്ന സമയം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഈ ഇതിലുള്ള ഗോൾഡ് നിങ്ങൾക്ക് വിറ്റുകൊണ്ട് കൂടുതൽ നിങ്ങൾ മുടക്കിയേക്കാളും കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതേ രീതിയിലാണ് ഗോൾഡ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പണം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാര്യങ്ങൾ അറിയാത്തവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.